നമസ്കാരം. ഏറെ നാളത്തെ സസ്പെൻസുകൾക്കെല്ലാം വിരാമമിട്ട് പോയ വാരമാണ് തമിഴകത്തിൻ്റെ ദളപതി വിജയ് തൻ്റെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ രാഷ്ട്രീയ രംഗം ഇത് ഏറെക്കുറെ പ്രതീക്ഷിച്ചതുമായിരുന്നു. സിനിമയിലെ ദളപതി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും അതിനെ ഭയക്കുന്നവരാണ് അധികവുമുള്ളത്. രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലെങ്കിൽ പോലും സൗത്ത് ഇന്ത്യയിൽ വിജയ് എന്നൊരു ബ്രാൻഡ് സൃഷ്ടിച്ചിരിക്കുന്ന ഓളം അത് ചെറുതൊന്നുമല്ല. പച്ചയായ തമിഴ് മക്കൾക്ക് വിജയ് എത്രത്തോളം വലുതാണെന്ന് ഏവർക്കും അറിയാവുന്നതുമാണ്. വീണ്ടും അദ്ദേഹത്തിൻ്റെ എതിരാളികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരാരും ചില്ലറക്കാരല്ല. അധികാരത്തിലുള്ള DMK തന്നെയാണ് മുഖ്യ എതിരാളി. പ്രതിപക്ഷമായ അണ്ണാ DMKയും കേന്ദ്രം ഭരിക്കുന്ന BJP യും വിജയ്യുടെ രാഷ്ട്രീയ തന്ത്രങ്ങളെ തകർക്കാൻ ശേഷിയുള്ളവരാണ്. BJP എന്ന വൻമരത്തോട് പോരാടണമെങ്കിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കളികൾ കൊണ്ട് മാത്രം കൂട്ടിയാൽ കൂടില്ല എന്ന് വിജയ്ക്ക് തന്നെ നന്നേ അറിയാം. അതുകൊണ്ട് ദക്ഷിണേന്ത്യയുടെ മുഴുവൻ ശക്തിയും ആവാഹിച്ച് പോരാടാനാകും വിജയ് ശ്രമിക്കുക. നമുക്കറിയാം, തമിഴ്നാടിന് പുറമെ കേരളത്തിലും ആന്ധ്രയിലും കർണാടകയിലുമൊക്കെയായി വ്യാപിച്ചു കിടക്കുന്ന ആരാധകരുടെ കൂട്ടായ്മയുണ്ട് വിജയ്ക്ക്. ഇത് പരമാവധി മുതലാക്കി മുന്നോട്ട് പോകാൻ തന്നെയാകും ദളപതിയുടെ ശ്രമങ്ങളും. അതിലേറ്റവും പ്രാധാന്യത്തോടെ വിജയ് കണ്ടുവയ്ക്കുന്നത് കേരളം തന്നെയാണ്. തമിഴ്നാട് കഴിഞ്ഞാൽ വിജയ്ക്ക് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് കേരളത്തിൽ നിന്നാണ്. മാത്രമല്ല, കേരളത്തിലെ വിജയ് ഫാൻസിൻ്റെ പ്രവർത്തനങ്ങളും ചിട്ടയോടെയാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ ഇന്ന് ഒരു മലയാള സിനിമയ്ക്ക് കിട്ടുന്ന സ്വീകാര്യതയേക്കാൾ വിജയ് സിനിമയ്ക്ക് കിട്ടുന്നുണ്ട്. കേരളത്തിൽ റിലീസ് ദിനത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ വിജയ്യുടെ തന്നെയാണ്. ആ റെക്കോർഡ് തിരുത്താൻ മറ്റൊരു സിനിമകൾക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതിനുശേഷം മാത്രമാണ് കണക്കുകളിൽ മോഹൻലാലും മമ്മൂട്ടിയും പോലും എത്തുന്നത്. സിനിമാ കണക്കുകൾ രാഷ്ട്രീയവുമായി താരതമ്യം ചെയ്യുമ്പോൾ മണ്ടത്തരമാണെന്ന് തോന്നിയേക്കാം. എന്നാൽ കേരളത്തിലെ യുവാക്കളുടെ പിന്തുണയും സ്വീകാര്യതയും ഇവിടെ ഭരിച്ചു മുടിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെക്കാൾ വിജയ്ക്ക് ഉണ്ട് എന്നതാണ് സത്യം. അവർ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. യുവതലമുറയ്ക്ക് വേണ്ടി ഉയരുന്ന ഒരു ശബ്ദം. നമ്മുടെ നാട്ടിലെ യുവതി യുവാക്കൾ രാഷ്ട്രീയം വെറുത്ത് പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് വിദേശത്തേക്ക് പോകുന്നത് നമുക്കറിയാം. ഇവിടുത്തെ ദുർഭരണവും ഇവിടുത്തെ രാഷ്ട്രീയവും ഒക്കെ കൊണ്ടാണ് അവരൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. യുവജനങ്ങളെ വെച്ച് പടം നയിക്കാൻ വിജയിയെ പ്രേരിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. ഇത്തരത്തിൽ രസികർകളെ തോഴറുകളാക്കി മാറ്റുന്ന തന്ത്രം കേരളത്തിൽ ഫലിക്കുമെന്ന് തന്നെയാകും വിജയ് കണക്ക് കൂട്ടുന്നത്. കേരളത്തിലുള്ള ഫാൻസിന് ഊർജം നൽകാനും വിജയ് മറന്നിട്ടില്ല ഇതുവരെ. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം പാർട്ടിയുടെ ഒരു എക്സിക്യൂട്ടീവ് യോഗം ചെന്നൈയിൽ വെച്ച് കൂടിയിരുന്നു. വിജയ് മക്കൾ ഏക്കം കൂട്ടായ്മയുടെ നേതാവ് BC ആനന്ദാണ് യോഗത്തിൽ അന്ന് അധ്യക്ഷത വഹിച്ചത്. പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ വിജയ് എന്ന ആരാധകരുമായി ഓൺലൈൻ വഴിയൊക്കെ ചർച്ച ചെയ്തിരുന്നു. അതിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് ലഭിച്ചത് പ്രത്യേക പരിഗണനയായിരുന്നു. ഇതിനു പുറമെ കേരളത്തിലെ വിജയ് മക്കൾ ഇയക്കം ജില്ലാ പ്രസിഡന്റുമാരുമായി പ്രത്യേക ചർച്ചകളും കഴിഞ്ഞ മണിക്കൂറുകളിൽ വിജയ് നടത്തിയിരുന്നു. ഇന്ന് നടന്ന ആ ചർച്ച രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതായിരുന്നു. എന്താണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്, കേരളത്തെ രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ചർച്ചയിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക എന്നെല്ലാം ചിന്തിക്കുകയായിരുന്നു. പനയൂരിലെ തന്നെ പ്രത്യേക ക്യാമ്പ് ഓഫീസിലായിരുന്നു യോഗം നടന്നത്. തമിഴ്നാട്ടിലേതിന് സമാനമായി സമൂഹത്തിൽ വിവിധ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ സജീവമാക്കാനാണ് കേരള ഘടകത്തോട് വിജയ് നിർദ്ദേശിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ വിഷയങ്ങളിൽ സജീവമായി ഇടപെടാനുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. കേരളത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ ജില്ലകളിൽ നിന്നുള്ള ഭാരവാഹികളും യോഗത്തിൽ പ്രധാന പങ്കാളികളായിട്ടുണ്ട്. തമിഴ്നാടുമായി ചേർന്ന് കിടക്കുന്നത് കൊണ്ടും തനിക്ക് ലഭിക്കുന്ന സ്വീകാര്യത പരമാവധി പ്രയോജനപ്പെടുത്തിയും കേരളത്തിൻ്റെ ഭാഗങ്ങളെ കാര്യമായി പരിഗണിക്കുവാൻ തന്നെയാണ് വിജയുടെ തീരുമാനമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ അവസ്ഥയും വിജയ് പഠിച്ചു വരികയാണ്. മാറി മാറി വരുന്ന സർക്കാരുകളിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്ക് ജനം പരിഹാരം തേടുന്നുണ്ട്. ഇടതിനും വലതിനും അപ്പുറം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് കേരള ജനത സ്വപ്നം കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു പരിധിവരെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം കൊണ്ട് BJP നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കേരളത്തിൽ സാധിച്ചിട്ടില്ല. വോട്ടിൻ്റെ കാര്യം എടുത്താൽ പല സ്വാധീനത്താലും വിഭജിച്ച് നിൽക്കുന്നവരെ ചേർത്ത് നിർത്തി ഒരുമിച്ച് കൊണ്ടുപോകാനാകുമെന്നാണ് തമിഴ് വെട്രി കഴകം കണക്ക് കൂട്ടുന്നത്. സിനിമയെയും രാഷ്ട്രീയത്തെയും രണ്ടായി കാണുന്ന മലയാളിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുക എന്തായാലും വിജയിക്ക് പ്രയാസം തന്നെയാണ്. എന്നാൽ മാറ്റം തേടുന്ന മലയാളി മാറി ചിന്തിച്ചാൽ തളപതി രാഷ്ട്രീയത്തിന് കേരളത്തിലും ശബ്ദമുയർന്നേക്കും. നിലവിലെ സ്ഥിതിഗതികൾ പരിശോധിക്കുമ്പോൾ തമിഴ്നാട്ടിലെ പേര് കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് പടരാൻ വലിയ പാടൊന്നുമില്ല. കേരളത്തിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിൽ തമിഴക വെട്രി കഴകത്തിൻ്റെ മികച്ച വേരോട്ടമാണ് ഉള്ളത്. തിരുവനന്തപുരവും പാലക്കാടും തന്നെയാണ് പ്രധാനമായും അവർ ലക്ഷ്യം വയ്ക്കുന്നത്.
കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലും വിജയ ആരാധക സംഘം ശക്തമായതിനാൽ തന്നെ അതുവഴി സംസ്ഥാനത്ത് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ശ്രമം നടക്കുന്നത്. സംസ്ഥാനത്തെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് കൂടി കഴിയുന്നതോടെ സജീവമായി തന്നെ തമിഴക വെട്രി കഴകം പ്രവർത്തനങ്ങൾ കേരളത്തിൽ ആരംഭിച്ചേക്കുമെന്നാണ് സൂചനകൾ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകളോടുകൂടി മാത്രമേ പുതിയ പാർട്ടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമാവുകയുള്ളൂ എന്നാണ് വിജയ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടയിൽ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നതിനാൽ തമിഴക വെട്രിക്കഴകം മത്സരിക്കുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും കേരളത്തിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ സജീവമായി തന്നെ തമിഴക വെട്രിക്കഴകം പ്രവർത്തനങ്ങൾ ആരംഭിച്ചേക്കുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. എന്നാലും ഈ സാധ്യതകളൊന്നും തന്നെ ചിരിച്ചു തള്ളിക്കളയാൻ ആകില്ല എന്നതാണ് യാഥാർത്ഥ്യം.